ധനേഷ്, ഇവിടെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്തായാലും വളരെ ഗൗരവമുള്ള കേസാണെന്ന് പറഞ്ഞു. സിദ്ദിഖ് വാദിച്ചിരുന്ന ഒരു കാര്യം ഇത് പണ്ട് നടന്ന സംഭവമാണ്, എന്തുകൊണ്ട് ഇത്ര നാൾ പരാതി പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ ഈ പരാതി നൽകാൻ വൈകിയത് അത് കാര്യമായി എടുക്കേണ്ട ഒന്നല്ല എന്നടക്കം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എതിരെയായിരിക്കും ഇപ്പോൾ ജോഷിയും സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ മുമ്പത്തെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ചേർത്തായിരിക്കും സിദ്ദിഖ് പ്രതി കോടതിയെ സമീപിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുന്നേ ഈ അതിജീവിത കൊടുത്തിരിക്കുന്ന തടസ്സ ഹർജി അതിൽ പറയുന്നത് എന്താണ്? ആ രജനി, അതൊരു സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഒരു വ്യക്തി ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സമർപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എതിർ കക്ഷികൾക്ക് അവർ ഏത് കോടതിയിലാണോ തടസ്സ ഹർജി സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഏതായാലും അതിജീവിതം ഇപ്പോൾ അതാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് നേരത്തെ ജോഷി സൂചിപ്പിച്ച പോലെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് എത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സിദ്ദിഖ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിൽ എത്തിയാൽ തൻ്റെ വാദം കേൾക്കാതെ അതിൽ തീരുമാനമെടുക്കരുത് എന്ന് കാട്ടിയാണ് ഇപ്പോൾ ഒരു തടസ്സ ഹർജി നിലവിൽ അതിജീവിതം നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പറ്റി വാദങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ വാദങ്ങൾ കൂടി കേട്ട് മാത്രമേ കോടതി ഇതിലൊരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് ഏതായാലും അതിജീവിത ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാരുമായി സംബന്ധിച്ചും ചില നീക്കങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി നൽകും. അതായത് സംസ്ഥാനത്തിൻ്റെ കൂടി വാദം കേട്ടതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കോടതി അറിയിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു തടസ്സ ഹർജി കൂടി സംസ്ഥാന സർക്കാർ നൽകും എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവരിൽ നിന്നൊക്കെ അടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രണ്ട് എതിർകക്ഷികളും തടസ്സ ഹർജി നൽകുന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിജീവ തടസ്സ ഹർജി നൽകിക്കഴിഞ്ഞു. സംസ്ഥാനം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഏതായാലും തടസ്സ ഹർജി നൽകും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് എത്തിയാൽ എപ്പോൾ കേസ് പരിഗണിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇന്നലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തക്കിയുമായി ഇത് സംബന്ധിച്ച് സിദ്ദിഖിൻ്റെ കേരളത്തിലെ അഭിഭാഷകർ ഒരു കൂടിയാലോചന നടത്തിയിരുന്നു, നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശം അനുസരിച്ച് വളരെ കൃത്യമായി പറയുന്നത് 8 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പീഡനം അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായ ഒരു ആരോപണം, ആ ആരോപണത്തിന് പിന്നീട് ഇപ്പോഴാണ് പരാതി നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പരാതിക്കാരി അതിജീവിത വിശദീകരിക്കുന്നില്ല. മാത്രമല്ല സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് താൻ. അങ്ങനെയുള്ള തനിക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിലില്ല. അന്വേഷണവുമായി താൻ സഹകരിക്കാൻ തയ്യാറാണ്, അക്കാര്യം താൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യമാണ് സിദ്ദിഖ് പ്രധാനമായി ഇത് സംബന്ധിച്ച് ഉയർത്താൻ പോകുന്നതും. പിന്നെ മാത്രമല്ല അതിജീവിതയുടെ പലതരത്തിലുള്ള മാധ്യമങ്ങളിൽ വന്ന പ്രസ്താവനകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹർജി സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് നേരത്തെ ജോഷി കുര്യൻ അടക്കം വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിലൊരു അടിയന്തര പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ധരിപ്പിച്ച് ഒരു പക്ഷേ നാളെ ഒരു ദിവസം കൂടി കിട്ടുമ്പോൾ അത് വെള്ളിയാഴ്ചയിലേക്ക് ഏതെങ്കിലും ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സിദ്ദിഖിൻ്റെ അഭിഭാഷക സംഘം നീങ്ങുന്നത്. അതായത് ഇന്ന് ഫയൽ ചെയ്തതിന് ശേഷം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പാകെ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഇതിൻ്റെ ലിസ്റ്റിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ അടക്കം നൽകി കഴിഞ്ഞാൽ ഒരു പക്ഷേ വെള്ളിയാഴ്ചയോടുകൂടി വെള്ളിയാഴ്ച പുതിയ കേസുകൾ പരിഗണിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച കൂടി തന്നെ ഏതെങ്കിലും ബെഞ്ചിന് മുന്നിലേക്ക് ഈ കേസ് എത്തിക്കാൻ കഴിയും. ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, നേരത്തെ മുഗൾ റോത്തക്കിയുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും അദ്ദേഹം തന്നെ ഈ കേസിൽ നേരിട്ട് ഹാജരാകുമോ, സീനിയർ എൻഗേജ്മെൻ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. അദ്ദേഹത്തിൽ നിന്ന് നിയമോപദേശം അടക്കം തേടിയ കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ മറ്റൊരു സീനിയർ അഭിഭാഷകൻ്റെ സാധ്യതയും സിദ്ദിഖിന് വേണ്ടി ഹാജരാകുന്നതിൽ തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം അതിജീവിതയ്ക്ക് വേണ്ടി ഇന്ദിര ജയ്സിംഗോ ഉൾപ്പെടെയുള്ളവർക്ക് ഹാജരാവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ അടക്കമുള്ളവർ ഹാജരായേക്കുമെന്നുള്ള വിവരവുമാണ് നമുക്ക് ലഭിക്കുന്നത്. രജനി.